ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ RX 100 ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടാണ്. പോളിഷിംഗ് വർക്കും പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സെറ്റായ വണ്ടിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ക്ലിയർ അടിച്ച് സെറ്റാക്കി വെച്ച സമയത്ത് ഒരു ഈച്ച വന്ന് ഈ ടാങ്കിൻ്റെ മുകളിൽ വീണ്. നമ്മുടെയൊക്കെ കഷ്ടമാണ്, നമ്മുടെ വണ്ടിയൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ പണി എവിടെ നിന്നെങ്കിലും കിട്ടും. അപ്പോൾ ഈച്ച എടുത്ത് മാറ്റിയതിൻ്റെ ചെറിയൊരു പാട് വണ്ടിയുടെ ടാങ്കിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം, ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യണം, വണ്ടി ഒന്ന് കുട്ടപ്പനാക്കണം. അതിനുവേണ്ടി നമ്മൾ നേരെ പോവുകയാണ് വർക്ക്ഷോപ്പിലേക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഉണ്ണിയെണ്ണൻ്റെ വർക്ക്ഷോപ്പ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചൂനാട് ചെന്നിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് കറ്റാനം പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് ഉള്ളത്. നല്ല അടിപൊളി പെയിൻറ്റിങ് വർക്കൊക്കെയാണ് ചെയ്യുന്നത്. ഈ ടാങ്ക് എൻ്റെ വണ്ടി ഫുള്ള് പെയിൻറ്റ് ചെയ്തത് ഈ എണ്ണനാണ്. അപ്പോൾ നല്ല നല്ല രീതിയിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉണ്ണിയെണ്ണ നേരെ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പഴക്കം പറയുകയാണെങ്കിൽ കറക്റ്റ് പറഞ്ഞാൽ 31 വർഷത്തെ പഴക്കമുണ്ട് ഈ വണ്ടിക്ക്. 90 മോഡൽ വണ്ടിയാണ്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം കറക്റ്റ് പറഞ്ഞാൽ 8 കൊല്ലമായിട്ടുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനിത് തൊട്ട് നല്ല ക്ലീനാക്കിയാണ് വണ്ടി കൊണ്ട് കിടക്കുന്നത്. അനാവശ്യമായ മോഡിഫിക്കേഷൻ എനിക്ക് ഈ വണ്ടിയിൽ പുറത്ത് ചെയ്യുന്നതിന് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് എങ്ങനെയാണോ സ്റ്റോക്ക് കണ്ടീഷൻ, ആ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഞാൻ കൊണ്ട് കിടക്കുന്നത്. അങ്ങനെ ഈ വണ്ടി എടുക്കാനുണ്ടായൊരു സാഹചര്യം എന്ന് വെച്ചാൽ പണ്ട് മുതലേ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ വണ്ടി എടുക്കണമെന്ന് തീരുമാനിച്ചു. നേരെ ഒരു ഫ്രണ്ടിനെ സമീപിച്ചു. അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതുകൊണ്ടൊരു വണ്ടി ഇരിപ്പുണ്ട്, ഓട്ടമില്ല, ഇരിക്കുന്നൊരു വണ്ടിയാണ്, അങ്ങനെ ഒന്ന് പോയി കാണാം എന്ന രീതിയിൽ പോയി കണ്ടു. പോയി കണ്ടപ്പോൾ ടാർപ്പയൊക്കെ ഇട്ട് മൊത്തം പൊടിയൊക്കെ പിടിച്ച് മൂടിയിട്ടേക്കുന്നൊരു വണ്ടി. ടാർപ്പയൊക്കെ മാറ്റി ഒറ്റ കിക്കടിക്കുക തന്നെ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ തന്നെ നമുക്ക് വണ്ടിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് കൊടുത്ത വിലയെന്ന് പറയുന്നത് 8 വർഷം മുമ്പ് ഞാൻ കൊടുത്തത് 16,000 രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. അങ്ങനെ വണ്ടി എടുത്തതിന് ശേഷം ഫുള്ള് പണിയാൻ തീരുമാനിച്ചു. നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് കണക്കെടുക്കുമ്പോൾ ഞാൻ ആ വണ്ടി ഫുള്ള് സെറ്റാക്കി ഒന്ന് കയ്യിൽ തരണം. അങ്ങനെ വണ്ടി അവിടുത്തെ വർക്ക്ഷോപ്പിലെ മെക്കാനിക്ക് വണ്ടിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് സീറ്റൊക്കെ ഏച്ചു നോക്കിയോ പറഞ്ഞു ചേസിന് ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്ത് എന്തെങ്കിലും വെൽഡ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഫ്യൂച്ചറിൽ വീണ്ടും അതൊരു വലിയൊരു പണിയാവാൻ ചാൻസ് ഉണ്ട് എന്നുകൊണ്ട് ചേസ് മാറുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ പാർട്സിന് വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. വീണ്ടും പാർട്സ് കിട്ടിയത് കൊല്ലത്താണ്. കൊല്ലത്തൊരു ഷോപ്പുണ്ട്, രമ്യ എന്ന് പറയുന്ന ഷോപ്പിൽ RX-ൻ്റെ എല്ലാ പാർട്സും കിട്ടും. അങ്ങനെ അവിടെ സമീപിച്ച് അവിടെ സാധനങ്ങളെല്ലാം സ്റ്റോക്കുണ്ട്. അങ്ങനെ ഒരുവിധം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു, പക്ഷേ ചേസ് മാത്രം സ്റ്റോക്കില്ല. അങ്ങനെ വീണ്ടും ചേസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ചേസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടിയെല്ലാം അഴിച്ച് എല്ലാം നേരെ ഒരു ചാക്കി കയറ്റി വെച്ച് ഏകദേശം 2 മാസത്തോളം വണ്ടി ചാക്കിനകത്തിരുന്നത്. ചാക്കിനകത്തിരുന്നതിന് ശേഷം 2 മാസത്തിന് ശേഷം അവിടെ നിന്ന് വിളി വരുന്നു. അവിടെ ആ ഷോപ്പിൽ നിന്ന് വിളി വന്നു, ചേസ് വന്നിട്ടുണ്ട്, നേരെ വന്നിരിക്കാമെന്ന് പറയുന്നു. ഒന്നും നോക്കിയില്ല, ഇവിടെ നിന്ന് കൊല്ലം നേരെ 30 കിലോമീറ്റർ ബൈക്കിൽ പോയി നേരെ ചേസ് എടുക്കുന്നു. പുറയിൽ വെച്ച് തുളയിൽ വെച്ചുകൊണ്ട് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. വീണ്ടും ഒരു മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഫുള്ള് സെറ്റ് കൈ കിട്ടിയെങ്കിലും വീണ്ടും ഇത് എനിക്ക് വീണ്ടും പണി തന്ന വണ്ടിയായിരുന്നു. കാരണം പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കാർബറേറ്ററിൽ നിന്ന് പെട്രോൾ ഭയങ്കരമായിട്ട് ലീക്കാവുന്നു. അത് മെക്കാനിക്കിൻ്റെ എന്തോ പ്രോബ്ലം ആയിരുന്നു. കൊണ്ടുപോകുന്ന വഴിയിൽ ഫുള്ള് പെട്രോൾ ലീക്കായി. പിന്നെ ഇത് വർക്ക്ഷോപ്പിലായിരുന്നു ഏകദേശം വണ്ടി എടുത്തതിന് ശേഷം ഒരു ഫുള്ള് പണി സെറ്റാക്കി ഇറക്കിയതിന് ശേഷം 3 മാസത്തോളം വീണ്ടും വർക്ക്ഷോപ്പിൽ തന്നെ ആയിരുന്നു. അതായത് ഈ വണ്ടി ഉള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നല്ലൊരു വർക്ക്ഷോപ്പ് ആദ്യം കണ്ടുപിടിക്കുക, നല്ലൊരു മെക്കാനിക്കിനെ കണ്ടെത്തുക, അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. കാരണം ഞാൻ ആ ഈ പണിഞ്ഞ വർക്ക്ഷോപ്പ് വണ്ടി ഇതുകൂട്ട് പുതുക്കി തന്ന, അതായത് അന്ന് പുതുക്കി തന്ന വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ അവരുമായിട്ടുള്ള കോൺടാക്റ്റ് വിട്ടിട്ട് ഞാൻ വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. പുള്ളിയാണ് ഇതിൻ്റെ എനിക്ക് വണ്ടിയുടെ ഫുള്ള് എൻജിൻ സൈഡ്, അതായത് ഈ കാർബറേറ്റർ സൈഡായാലും പെട്രോളിൻ്റെ ലീക്കായാലും ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്ന ആ പുള്ളിയാണ്. പിന്നെ അതിന് ശേഷം വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഫുള്ള് സെറ്റാണ് വണ്ടി ഇപ്പോൾ. ഞാൻ ഈ RX-ൻ്റെ ചരിത്രം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിയെണ്ണ നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു, കിടലിനാക്കി തന്നെ. ആക്ച്വലി ഈ ടാങ്കിൻ്റെ മുകളിൽ ചെറിയൊരു സ്പോട്ട് മാത്രമേ ഉള്ളൂ, അതൊന്ന് പോളിഷ് ചെയ്തൊന്ന് ശരിയാക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. പക്ഷേ ഉണ്ണിയെണ്ണൻ ടാങ്ക് ഫുള്ളും സൈഡ് ഡോറും എല്ലാം നല്ല ശരിയാക്കിയിട്ടുണ്ട്. പുള്ളി എന്ന് വെച്ചാൽ വേറൊരു ലെവലാണ്. വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വണ്ടി അത് ക്ലീൻ ആവാതെ പുള്ളി ഇനിയിക്കത്തില്ല.